സാരിയുടുത്ത് എനിക്കൊന്ന് കാണണം. നല്ല ചന്തമായിരിക്കും. താങ്ക് യു, നല്ല കളക്ഷൻ, എനിക്കിഷ്ടായി. സാരിയോ അതോ വാങ്ങിച്ച നാളെയോ? രണ്ടും. ഞാൻ പോട്ടെ. എപ്പോഴും ധൃതയാ. എത്ര നാളെ ഞാൻ പറയുന്നു, നമുക്കൊരു കടൽക്കരയിൽ സ്വസ്ഥമായിരുന്ന് അല്പം കാറ്റും കൊണ്ട് എനിക്കൊരുപാട് പറയാനുണ്ട്. നമുക്ക് നാളെ കോണം വരപ്പാം. രേവതി കല്യാണ മണ്ഡപത്തിനടുത്ത് നിന്നാ മതി, ഞാൻ പിക്ക് ചെയ്തോളാം. കടല് ശംഖുമുഖത്തുണ്ടല്ലോ. കടല് നീണ്ടുവരെയും പുറക്കാട്ടും ഒക്കെ ഉണ്ടല്ലോ. സീ യു ഡോണ്ട് ഹാവ് എ റൊമാൻറ്റിക് മൈൻഡ്. സോ നാളത്തെ പ്രോഗ്രാം ഫിക്സ്. ഓക്കെ ഓക്കെ. ആവശ്യം വന്നു ചോദിക്കാൻ പറ്റിയില്ല, ഞാൻ എടുത്തു. അമ്മ കാര്യം അലക്കായിട്ട് കാണും. ഞാൻ പോണു. ഞാൻ മാർക്കറ്റിന് എടുത്തു വരെ ആനന്ദിന് വണ്ടി കൊടുക്കണം. സാരി തപ്പി സമയം അങ്ങ് പോയി. ഈ മുഹൂർത്തത്തിന് അരമണിക്കൂറേ ഉള്ളൂ. നീ എന്നെ ആ രേവതി കല്യാണ മണ്ഡപത്തിന് അടുത്ത് വിട്ടിട്ട് പോ. എവിടെ? രേവതി കല്യാണ മണ്ഡപത്തിൽ. അമ്മ എന്തോ നീ പറയുന്നത്, ആ വണ്ടിയുടെ പിന്നെ സീറ്റ് ഇളകിയിരിക്കുക. സാരല്ല, ഞാൻ പിടിച്ചിരുന്നോളാം. എന്നെ പിടിച്ചിരുന്നാ പറ്റത്തില്ല, വീണാലേ പൊടി പോലും കിട്ടത്തില്ല. ഞാനെന്തെന്നോ ബൈക്കിൽ കയറി ഇരിക്കാത്തതുപോലെ നിന്റെ അച്ഛൻ കൂടുതലായിരുന്നപ്പോഴേ എന്നെ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ, എന്നെ കൊണ്ടുപോകാൻ കുറച്ചിലായിരിക്കും. ഞാൻ കേറിയായി പോയില്ലേ. അതല്ലമ്മേ, അതിന്റെ സീറ്റ് ശരിയല്ല, പോരാ തന്നെ ടയറിൽ കാറ്റില്ല, ബ്രേക്കും ഇല്ല. കാറ്റില്ല, സീറ്റില്ല, ബ്രേക്കില്ല, അങ്ങനത്തെ ഒരു വണ്ടിയും കൊണ്ട് എന്റെ മോമ്പ് വെളിയിൽ പോണ്ട. നമുക്ക് രണ്ടും കൂടെ ടാക്സി പോവാം. ഡ്രസ് പറഞ്ഞിട്ട് വരണം. അങ്ങനെ പറ. എങ്ങനെ പറ? ഇവിടെ സമയമായി ശല്യം ഉണ്ടാകാൻ വേണ്ടി. വണ്ടിയുടെ പുറയിൽ കുടിക്കാൻ വന്നേ, വണ്ടി പിടിച്ചാൽ നിൽക്കത്തില്ല. മണ്ഡലത്തിന് അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല, ഭയങ്കര ട്രാഫിക്കാ. ഇവിടെ കൂട്ടിട്ട് പോയാ, ഞാൻ നടന്നു പോകുന്നു. ശരി ശരി ശരി. എന്റെ പൊട്ടമ്മ വണ്ടി ഇവിടെ കൈയും കാലം ഒടിഞ്ഞു പോന്നെ. അവിടെ ഒക്കെ ഭയങ്കര ട്രാഫിക്ക് ആണ്. എനിക്ക് അങ്ങോട്ട് നിന്നാ പറ്റില്ല. അവിടെ ഇറങ്ങിക്കണം, അവിടെ ഇറങ്ങിക്കണം. ഭയപ്പെടില്ല, ഇവിടെ ഇറങ്ങി. അമ്മേ ഓക്കെ, താങ്ക് യു. സൂക്ഷിച്ചു പോണേ. ഹായ്. നല്ലയാളാ, എത്ര നേരമേ കാത്തു നിൽക്കുന്നു. ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു. കുട്ടി, ഈ സാരി എവിടെ നിന്ന് വാങ്ങിച്ചു? ഇവിടെ നിന്ന് തന്നെ. നീ എന്ത് വില കൊടുത്തു? എത്ര കൊടുക്കുന്നത്? എനിക്ക് ഇത് കുട്ടി വാങ്ങിച്ചതല്ലേ? ഇത് വാങ്ങിച്ചതാണ്. അയ്യോ അമ്മേ, ഞാനല്ലേ
കാണുന്നില്ല. കയറിയപ്പോ കയ്യിലുണ്ടായിരുന്നു. എവിടെ പോയി? ആരെങ്കിലും പോക്കറ്റ് അടിച്ചു കാണും. വണ്ടി നേരെ പോലീസ് സ്റ്റേഷൻ ഇവിടത്തെ. താ കുറെ നേരം ആയില്ലേ പെണ്ണുങ്ങളെ ഇടക്കിടം തള്ളുന്നേ. ഇതാരുടെ പേഴ്സ്? അത് എന്റെ അല്ല. ഇത് കുട്ടിയുടെ പേഴ്സാണോ? അതെ. വേഷം കണ്ട ടിപ് ടോപ്പ്, ഇതാ ഇവന്റെയൊക്കെ തൊഴില്. ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാ. ഈ കുട്ടി ബസ്സിൽ കയറുമ്പോ ഇത് താഴെ വേണം. ഞാൻ അതെടുത്തിട്ട് പിന്നാലെ കയറിയതാ. ചിലപ്പോ ആയിരിക്കും ബസ്സിൽ കയറിയതിന് ശേഷം പേഴ്സ് ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നില്ല. എന്താ കാശിന്റെ കയ്യില്? അത് കാണുന്നില്ല. ഇതാ രണ്ട് ടിക്കറ്റ്. നമ്മള് കേട്ടോ. എക്സ്ക്യൂസ് മീ ശോഭ, മറ്റൊന്നും ധരിക്കരുത്. തോന്നിന്ന് പറഞ്ഞു പോവുകയാണ്. ഓ ഓ എത്തോ കൊക്കോ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. ഓഹോ, അതാണ് ഉദ്ദേശിച്ചത്. ആ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? നീ പന്നി നടന്ന്. എന്നാലോടാ പരമദ്രോഹി, നീ എന്നെ കൊണ്ട് ആ കെളിന്ന് കുട്ടിയെ പറ്റി തെറി വിളിപ്പിച്ചല്ലോടാ. ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? പച്ചപ്പേ, നീ ഒരു കാര്യം ചെയ്യ്, നീ അവളുടെ മുഖത്ത് നോക്കണ്ട. പ്രശ്നം തീർന്നല്ലോ. നിനക്കത് പറയാം. നിനക്കല്ലെങ്കിൽ എല്ലാം ഇടക്കാലാശ്വാസമല്ലേ. എനിക്ക് അറിയാം അതിന്റെ പ്രയാസം. തള്ളേ രാവേഷ്ട മോളെ ശോഭ. യെസ് ഡാഡി. ആ ഷെൽഫിൽ നിന്ന് ഗ്രീസും കൊടുത്ത്. നമ്പർ ശരിയെന്നല്ലേ? നീ പറഞ്ഞ അഡ്രസ് ശരിയാണെങ്കിൽ ഡയറക്ടറിലെ നമ്പറാ 425252. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് വിളിച്ചേ. 425252. ഹലോ. തന്നപ്പടി തന്നപ്പടി, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. തന്നപ്പടി കഴിഞ്ഞ് വിളിക്കാം. ആരാ ഇത് പറഞ്ഞ മനുഷ്യനെ കുറിച്ചോണ്ടിരിക്കുന്നത്? നാശമായല്ലോ. ഞാൻ എടുത്തോളാം. ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ്? അവളെ നവളെ നവളെ നാളെ സംസാരിക്കടാ. ഞാൻ ആനന്ദ്. ഏതാനന്ദ്? ഞാൻ ആനന്ദ്. കാര്യം പറയാം. ബസ് ടിക്കറ്റ് പേഴ്സ് ഇഷ്ടമാണോ? ശോഭ, ശോഭയുടെ കാര്യം പറയാൻ ഞാൻ എത്ര നാളെ ആഗ്രഹിക്കുന്നു. ഐ ലവ് യു ശോഭ, ഐ ലവ് യു സോ മച്ച്. എനിക്ക് മനസ്സിലായില്ലല്ലോ. എപ്പോഴാണ് പിടിക്കാറ്? ശ്വാസം മുട്ടിച്ചത്തു. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നാളെ കാലത്ത് ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കാം. വരുമോ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനെങ്ങനെ തിരിച്ചറിയാ? ആരോടാണ് ഇതിന്റെ ഈ കൊളച്ചില്? ഞാൻ ഒരു കറുത്ത ഡാൻസും നീല ഷർട്ടും ധരിച്ചേക്കാം. അത് മറ്റെല്ലാവരും ധരിച്ചാലോ? ആള് മാറിപ്പോകാൻ ഇടയുണ്ട്. ഒരു കാര്യം ചെയ്യ്, ചുവന്ന പാൻസ് ഉണ്ടോ? ചുവന്ന പാൻസ് ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ചുവന്ന പാൻസും മഞ്ഞ ഷർട്ടും വെള്ള ഷർട്ടും പച്ച തൊപ്പിയും ഒരു സൺഗ്ലാസും വെച്ചേക്കാം. അപ്പൊ തെറ്റില്ല. ഓക്കെ. വെറുതെ നിനക്കൊരു കൂട്ടായിരിക്കാം ഞാൻ. എനിക്ക് കൂട്ടൊന്നും വേണ്ട, വേഗം സ്ഥലം വിട്ടോ. എടാ, നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മരത്തിൽ കാണും. ശോഭയെ നീ കാണണ്ട. മക്കൾ വെച്ചോ? ഞാന് വേണ്ട വേണ്ട, വെക്കോ. വണ്ടി കൊണ്ട് വെക്കോ. എന്നാ കണ്ണാടി കൂടെ വെച്ചോ. സ്മാർട്ടായിട്ട്. ഓക്കെ.
അന്ന് കണ്ടുവിടുക. ആ ഞാൻ ഇച്ചിരി താമസിച്ചു, ഞാൻ പോയിട്ട് തിരിച്ചു വിടാം എന്നാ. ഇവിടെ സർക്കസ് നടക്കുന്നു എനിക്കറിയില്ല. ഇന്നെവിടെയാ സർക്കസ് എനിക്കറിയില്ല. ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അതെ അതെ. ആരെയാണാവോ എക്സ്പെക്ടിങ് യുവർ സ്വീറ്റ് ഹാർട്ട്? യു സെഡ് ഇറ്റ്. എങ്ങനെ മനസ്സിലായി? ഈ ഡ്രസ് എന്നപ്പോ മനസ്സിലായി? അത്രയൊക്കെ കാണുന്നില്ലല്ലോ. ഇന്ന് ഇനിയിപ്പോ വരുമെന്ന് തോന്നുന്നില്ല.